എല്ലാവർക്കും നമസ്കാരം. പാർവതി സ്കൂൾ ഓഫ് കൊമേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്മിഷൻ ഓഫ് എ പാർട്ണർ എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ്. അതായത് പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് അല്ലെങ്കിൽ അവരുടെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ അഡ്മിഷൻ്റെ സമയത്ത് ഇപ്പോൾ സപ്പോസ് എ ആൻഡ് ബി രണ്ട് പാർട്ണേഴ്സായിരുന്നു, അവർ തമ്മിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് നടത്തിക്കൊണ്ട് പോകുമായിരുന്നു പാർട്ണർഷിപ്പ്. അതിലോട്ട് സി വരുവാണെന്ന് വിചാരിക്കുക, അഡ്മിഷൻ നടക്കുകയാണ്. അപ്പോൾ സി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവർ തീരുമാനിക്കുകയാണ്, മൂന്ന് പേരും കൂടി തീരുമാനിക്കുകയാണ്, ഇനി മുതൽ അവരുടെ ക്യാപിറ്റൽസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫോം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കൊണ്ടുവരുന്ന എമൗണ്ടാണ്, ഇനി മുതൽ അവരുടെ ക്യാപിറ്റൽസ് അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിലായിരിക്കണം, ആ പ്രൊപ്പോർഷനിലായിരിക്കണം അവരുടെ ക്യാപിറ്റലും വേണ്ടതെന്ന് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമ്മൾ ക്യാപിറ്റലിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും, അതിനെയാണ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. അത് പാർട്ണേഴ്സ് നമ്മൾ തീരുമാനിക്കുന്ന പോലെയാണ് കേട്ടോ, ചിലപ്പോൾ അവർ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണം, അതായത് ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ അനുസരിച്ചായിരിക്കണം അവരുടെ ക്യാപിറ്റൽ എന്ന് തീരുമാനിക്കും, ചിലപ്പം നേരത്തെപോലെ തന്നെ ആയിക്കോട്ടെ എന്ന് തീരുമാനിക്കും. അപ്പോൾ എന്താണോ അവർ എഗ്രിമെൻറ്റിൽ പറയുന്നത് അതനുസരിച്ചിട്ടാണ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ, അതായത് എല്ലാ പാർട്ണേഴ്സിൻ്റെ അഡ്മിഷന് ശേഷമുള്ള എല്ലാ പാർട്ണേഴ്സിൻ്റെയും ക്യാപിറ്റൽ അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിലായിരിക്കണം എന്നുണ്ടെങ്കിൽ, മെയിനായിട്ടും രണ്ട് രീതിയിലാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ. പുതുതായിട്ട് വരുന്ന പാർട്ണറിൻ്റെ ക്യാപിറ്റലിൻ്റെ ബേസിൽ നമുക്ക് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻ്റ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ സെക്കൻഡ് മെത്തേഡ് വരുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ഓൾഡ് പാർട്ണേഴ്സ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പാർട്ണേഴ്സ് ക്യാപിറ്റൽസ്. പഴയ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽസിൻ്റെ ബേസിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ രണ്ട് രീതിയിലാണ് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് മെത്തേഡ്, അതായത് ഓൺ ദ ബേസിസ് ഓഫ് ന്യൂ പാർട്ണേഴ്സ് ക്യാപിറ്റൽ ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്, നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ നോക്കാം. എ ആൻഡ് ബി ആർ പാർട്ണേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓഫ് 3:2, അതായത് അവരുടെ ഓൾഡ് റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്, 3:2 ആണ്. അപ്പോൾ ഞാൻ കിട്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. ഓൾഡ് റേഷ്യോ A:B എന്ന് പറയുന്നത് 3:2 ആണ്. ദേ അഡ്മിറ്റഡ് സി എസ് എ പാർട്ണർ വിത്ത് 1/6 ഷെയർ ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ സിയുടെ ഷെയർ എന്ന് പറയുന്നത് 1/6 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാമല്ലോ അല്ലേ. 3:2, 2:2, ഇവിടെ ഒരു 1 ഇട്ട് കൊടുത്താൽ ശരിയാവത്തില്ലേ, സിയുടെ 1/6 ആകുമല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ന്യൂ റേഷ്യോ എഴുതാം, A:B:C എന്ന് പറയുന്നത് 3:2:1 ആയിരിക്കും. ഇനി എന്താ പറഞ്ഞേക്കുന്നത്, ഹീ ഷുഡ് ബ്രിങ് ₹30,000 ആസ് ക്യാപിറ്റൽ. അതായത് സിയുടെ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്, 30,000 രൂപ അയാൾ ക്യാപിറ്റലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. ദ ക്യാപിറ്റൽസ് ഓഫ് ഓൾഡ് പാർട്ട്നേഴ്സ് ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻ റെസ്പെക്ട് ഓഫ് ഗുഡ് വിൽ, റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് എക്സെട്ര ഹാവ് ബീൻ വർക്ക്ഡ് ഔട്ട് അറ്റ് ₹80,000 ഫോർ എ ആൻഡ് 65,000 ഫോർ ബി. അതായത് ഓൾഡ് പാർട്ട്നേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് എല്ലാത്തിനും ശേഷം, അഡ്ജസ്റ്റ്മെൻറ്റുകളെന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്നത് റിവാലുവേഷൻ ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസും ഗുഡ് വില്ലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ആണ്. അതൊക്കെ ചെയ്തതിന് ശേഷം ഓൾഡ് പാർട്ട്നേഴ്സിന്, അതായത് എയ്ക്ക് 80,000 ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടായിരുന്നു, ബിക്ക് 65,000 ക്യാപിറ്റൽ ബാലൻസായി. അതായത് ഇത്രയേ ഉള്ളൂ, ഇതൊരു വലിയ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റീവാലുവേഷൻ അക്കൗണ്ട് ചെയ്തതിന് ശേഷം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്തില്ലേ, അതായത് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ഫിഗറായിട്ട് വരുന്ന എമൗണ്ട്, അതിവിടെ ഡയറക്റ്റ് നമുക്ക് ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് ശേഷമുള്ള പുതിയ പാർട്ട്നേഴ്സിൻ്റെ പുതിയ ക്യാപിറ്റൽ ബാലൻസ് ആണ്. അപ്പോൾ അത് 80,000, 65,000 ആണ് എന്ന് ക്വസ്റ്റനിൽ പറയുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എഗ്രീഡ് ദാറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ വിൽ ബി അക്കോർഡിംഗ് ടു ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണ്. ഈ സെൻറ്റൻസിൽ നിന്നാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്, അതായത് ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ അവർ തീരുമാനിച്ചു എന്ന് മനസ്സിലാവുന്നത്. അത് ഒന്നുകൂടി ഞാൻ വായിക്കാം. ഇറ്റ് ഈസ് എഗ്രീഡ് ദാറ്റ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ വിൽ ബി അക്കോർഡിംഗ് ടു ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ നിർത്താനാണ് അവർ തീരുമാനിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് മനസ്സിലാവുന്നത്, ഈ പ്രോബ്ലത്തിൽ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. ഇനി നോക്കാം, ക്വസ്റ്റ്യൻ അത്ര തന്നിട്ടുള്ളൂ. ഡിറ്റർമൈൻ ദ ന്യൂ ക്യാപിറ്റൽസ് ഓഫ് എ ആൻഡ് ബി ആൻഡ് പാസ് ദ നെസസറി ജേണൽ എൻട്രീസ് അസ്യൂമിങ് ദാറ്റ് പാർട്ണേഴ്സ് വിഡ്രോ എക്സസ് എമൗണ്ട് ആൻഡ് ബ്രിങ്സ് ഇൻ ഡെഫിഷ്യൻസി ഇഫ് എനി. അതായത് ഈ നമ്മൾ ഇനി പാർട്ണേഴ്സിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ അവരുടെ ക്യാപിറ്റൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ
ചിലപ്പം ഒരാളുടെ ക്യാപിറ്റൽ എമൗണ്ട് എക്സസ് ആയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ചില ആളുടെ ഡെഫിഷ്യൻസി ഉണ്ടാവാം. അങ്ങനെ എക്സസോ ഡെഫിഷ്യൻസിയോ ഒക്കെ വരുവാണെങ്കിൽ അത് വിഡ്രോ ചെയ്യുമോ അല്ലെങ്കിൽ കൊണ്ടുവരുകയോ ചെയ്യാം. അത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് ഒന്നുകൂടി നന്നായിട്ട് മനസ്സിലാകും. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം. അപ്പോൾ നമുക്ക് ഇത് ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ റേഷ്യോസ് ഒക്കെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവർ പറയുന്നത് പുതിയ, ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഡീറ്റെയിൽസ് ഒന്നും തന്നിട്ടില്ല. പുതിയ ആളുടെ ഷെയറും പുതിയ ആളുടെ ക്യാപിറ്റലുമാണ് നമുക്ക് തന്നേക്കുന്ന ഇൻഫർമേഷൻ. പുതിയ ആളുടെ ഷെയർ 1/6 ആണ്. അയാളുടെ ക്യാപിറ്റൽ, സീസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എത്രയാണ്? 30,000 ആണ്. ഈ ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്താൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് വെച്ചിട്ട് നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫേം എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫേം, പുതിയ ഫേമിൻ്റെ, പുതിയ ഫേമിൻ്റെ എന്ന് ഞാൻ എടുത്ത് പറഞ്ഞേക്കുന്നത് എന്തുകൊണ്ടാണ്? പുതിയ ഫേമിൽ ആരൊക്കെയുണ്ട്? എയും ബിയും സിയും ഉണ്ട്. അഡ്മിഷന് ശേഷമുള്ള ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? അതായത് 30,000 ക്യാപിറ്റലിന് വേണ്ടിയിട്ട് 1/6 ഷെയർ ആണുള്ളത്. അപ്പോൾ ഫുൾ 1 ഷെയറിന് വേണ്ടിയിട്ട് എത്ര ക്യാപിറ്റൽ ആയിരിക്കും? ഇങ്ങനെ കണ്ടുപിടിച്ചാൽ പോരെ. അതായത് 1/6 ഷെയർ കൊണ്ടുവന്നു, അപ്പോൾ 30,000 ആണ് ക്യാപിറ്റൽ. 1 ഷെയർ എന്ന് പറഞ്ഞാൽ ആ ഫേമിൻ്റെ മൊത്തത്തിലുള്ള ഷെയർ ഓഫ് ക്യാപിറ്റലാണ്. 1 ഷെയറിന് എത്ര ക്യാപിറ്റലാണ് വേണ്ടത്? അപ്പോൾ ഇതിന് നമുക്ക് ക്രോസ് ചെയ്യാമല്ലോ. ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? ആ 30,000 × 6/1 എന്ന് കിട്ടും. ഇത് ഇത്രയേ ഉള്ളൂ. പുതിയ ആളുടെ ക്യാപിറ്റലിനെ അയാളുടെ ഷെയറിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എളുപ്പത്തിൽ ഷോർട്ട് കട്ടിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. എങ്ങനെയാണ്? പുതിയ ആളുടെ ക്യാപിറ്റലിനെ അയാളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട്, അതിൻ്റെ വ്യുൽക്രമം കൊണ്ട്, അത് തലതിരിച്ച് എഴുതുന്ന ഫിഗർ കൊണ്ട് ഇൻഡു ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ന്യൂ ഫേം കിട്ടും. 3 പേരുള്ളൂ ഇവിടെ ആണെങ്കിൽ എയും ബിയും സിയും ഉള്ള ഫേമിലെ ടോട്ടൽ ക്യാപിറ്റൽ കിട്ടും. നമുക്ക് നോക്കാം എത്ര വരും. 1,80,000 വരും അല്ലേ. അപ്പം 1,80,000 ആണ് ഫേമിൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ. അപ്പം ഇവർ പറഞ്ഞ രീതിയിൽ ഇനി നമുക്ക് ആക്കാമല്ലോ, ക്യാപിറ്റൽ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിലായിരിക്കണം അവരുടെ ക്യാപിറ്റൽ എന്നാണ് അവരെല്ലാവരും കൂടി തീരുമാനിച്ച് വെച്ചേക്കുന്നത്. അപ്പം നമുക്ക് കണ്ടുപിടിക്കാം. ആദ്യം എസ് ന്യൂ ക്യാപിറ്റൽ, എയുടെ പുതിയ ക്യാപിറ്റൽ എത്രയായിരിക്കണം? ഈ 1,80,000 അയാളുടെ പുതിയ ഷെയർ നമുക്ക് എടുത്ത് നോക്കാം. ഇതല്ലേ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ. എയുടെ എത്രയാണ്? 3/6 ചെയ്ത് നോക്കാം. 1,80,000 × 3/6 ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആ 90,000 ആണ് എയുടെ പുതിയ ക്യാപിറ്റൽ. പക്ഷേ ക്വസ്റ്റനിൽ നോക്കിക്കേ, ഇറ്റ് ഹാസ് ബീൻ വർക്ക്ഡ് ഔട്ട് അറ്റ് എയുടെ ക്യാപിറ്റൽ 80,000 ആണ്. 80,000 രൂപയാണ് നമ്മൾ പാർട്ടേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്തപ്പം ബാലൻസ് ഫിഗറായിട്ട് കിട്ടിയത്. പക്ഷേ ശരിക്കും പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ആവണം എന്നുണ്ടെങ്കിൽ അയാൾ എത്ര ക്യാപിറ്റൽ ഉണ്ടാവണം? 90,000 ക്യാപിറ്റൽ ഉണ്ടാവണം. എന്ന് വെച്ചാൽ 10,000 രൂപയുടെ കുറവുണ്ടല്ലേ. അപ്പോൾ ഈ 10,000 രൂപ അയാളുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് അല്ലെങ്കിൽ അയാളുടെ കയ്യിൽ നിന്ന് വെക്കേണ്ടി വരും ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിലാകാൻ വേണ്ടിയിട്ട്. അപ്പം എ ഷുഡ് കോൺട്രിബ്യൂട്ട്, അതായത് എസ് ആക്ച്വൽ ക്യാപിറ്റൽ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ എഴുതാം. എയുടെ ആക്ച്വൽ ക്യാപിറ്റൽ 80,000 ആണ്. ക്വസ്റ്റനിൽ നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നത് ഡെഫിഷ്യൻസി ആണ്. ഡെഫിഷ്യൻസി എത്രയാണ്? 90,000 − 80,000, 10,000 ഡെഫിഷ്യൻസി ഇവിടെ എ കോൺട്രിബ്യൂട്ട് ചെയ്യണം. ക്ലിയർ ആണോ എയുടെ എങ്ങനെ വന്നതെന്ന്? എയുടെ 90,000 ആണ് ശരിക്കും ഉണ്ടാവേണ്ട ക്യാപിറ്റൽ, പക്ഷേ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും എത്രയേ ഉള്ളൂ? 80,000 ഉള്ളൂ. അപ്പോൾ ആ 10,000 ബാലൻസ് വന്നിട്ടുള്ള 10,000 എ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ 10,000 ആണ് ഡെഫിഷ്യൻസി കോൺട്രിബ്യൂട്ടഡ് ബൈ എ. ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ ബിയുടെയും കണ്ടുപിടിച്ച് നോക്കാം. ഇതേപോലെ തന്നെ ഞാൻ ബിയുടെയും കണ്ടുപിടിച്ച് നോക്കുകയാണ്. ബീസ് ന്യൂ ക്യാപിറ്റൽ ഫേമിൻ്റെ ടോട്ടൽ എത്രയായിരുന്നു? 1,80,000 ആയിരുന്നു ടോട്ടൽ ക്യാപിറ്റൽ. അതിൽ ബിയുടെ ഷെയർ എത്രയാണ്? 2/6 ആണ്. 3:2 ആണ് ന്യൂ റേഷ്യോ. 2/6 ആണ്. അപ്പം ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ബിയുടെ ക്യാപിറ്റൽ 60,000 വരും അല്ലേ. 2/6 ആകുമ്പോൾ 60,000 ആണ് ബിയുടെ ന്യൂ ക്യാപിറ്റൽ. പക്ഷേ അയാളുടെ ബാലൻസ് ഫിഗറായിട്ട് ക്യാപിറ്റൽ എത്ര വന്നിട്ടുണ്ട്? 65,000 വന്നിട്ടുണ്ട്. അതായത് ബീസ് ആക്ച്വൽ ക്യാപിറ്റൽ എത്രയാണ്?
65,000 ഉണ്ട്. അത്രയും 65,000 ആവശ്യമുണ്ടോ? ഇല്ല, അയാൾക്ക് 60,000 മതി. ഇനി പ്രോഫിറ്റ് ഷെയർ റേഷ്യോ പ്രകാരം അവരുടെ ക്യാപിറ്റൽ ആവണമെന്നുണ്ടെങ്കിൽ അതൊരു 5,000 രൂപ ബിയുടെ അക്കൗണ്ടിൽ, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓൾറെഡി എന്താണ്, എക്സസ് ആണ്. അപ്പോൾ ഇങ്ങനെ എക്സസ് വരുന്ന എമൗണ്ട് എന്ത് ചെയ്യാം, പാർട്ണറിന് വിഡ്രോ ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ഡിവിഷൻസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ തന്നെ എക്സസ് ആയിട്ട് വരുന്നത് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇവിടെ എത്രയാണ് എക്സസ്? 65,000 മൈനസ് 60,000, അതായത് 5,000 rupees ഇവിടെ എക്സസ് വരും. ഹി ക്യാൻ, അത് ബി ക്യാൻ വിഡ്രോ ദിസ് 5,000 rupees. അതായത് മൊത്തത്തിൽ ഈ എ ബി സി എന്ന് പറയുന്ന മൂന്ന് പേരും കൂടി വരുന്ന ഫേമിൻ്റെ ക്യാപിറ്റൽസ് അവരുടെ ന്യൂ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ ആയ 3:2:1 ആക്കുമ്പോഴത്തേക്കും എന്താണ് വ്യത്യാസം വരുന്നത്? എ 10,000 rupees കൂടി കോൺട്രിബ്യൂട്ട് ചെയ്ത് 80,000 ആയിരുന്ന അയാളുടെ ക്യാപിറ്റൽ എത്രയാക്കണം? 90,000 ആയിരിക്കണം ആക്കണം. ബി എന്താ ചെയ്യേണ്ടത്? ബി 65,000 ആയിരുന്ന അവർ അയാളുടെ ക്യാപിറ്റലിൽ നിന്ന് 5,000 വിഡ്രോ ചെയ്ത് 60,000 ആക്കണം. പിന്നെ സി ഓൾറെഡി കോൺട്രിബ്യൂട്ട് ചെയ്തത് എത്രയാണ്? 30,000 ആണ്. അപ്പോൾ ഇത് ക്ലിയർ ആണോ? അപ്പോൾ നമ്മളോട് പാസ്റ്റ് ജേണൽ എൻട്രീസ് എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതിന് ഈ എക്സസ് വിഡ്രോ ചെയ്യുന്നതിൻ്റെയും അതേപോലെ ഡെഫിഷ്യൻസി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെയും ജേണൽ എൻട്രീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാൻ ജേണൽ വരക്കുകയാണ്. രണ്ട് ജേണൽ എൻട്രീസ് നമുക്ക് എഴുതേണ്ടി വരും. രണ്ടെണ്ണേ ഉള്ളെങ്കിൽ എപ്പോഴും അതിൻ്റെ ഫോർമാറ്റിൽ വരച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ആദ്യം നമുക്ക് എയുടെ കാര്യം എടുക്കാം. എ എന്താ ചെയ്യേണ്ടത്? 10,000 rupees ഫേമിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഫേമിൻ്റെ ജേണൽ എൻട്രീസ് ആണ് എഴുതുന്നത്. ഫേമിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുക, 10,000 rupees ഫേമിന് ഇങ്ങോട്ട് കിട്ടി. അപ്പോൾ ക്യാഷിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റ എത്ര കിട്ടിയത്? 10,000 അല്ലേ. ആരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്? എയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ടത് ടു എസ് ക്യാപിറ്റൽ അക്കൗണ്ട് 10,000. നരേഷൻ എന്തെഴുതാം? ഡെഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ബൈ എ. ക്യാപിറ്റലിൽ ഡെഫിഷ്യൻസി ആയിട്ട് വന്നത് എ കോൺട്രിബ്യൂട്ട് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഫസ്റ്റ് ജേണൽ എൻട്രി വരുന്നത്. ഇനി സെക്കൻഡ് ബിയുടെ എങ്ങനെയായിരിക്കും വരുന്നത്? ബിക്ക് 60,000 മതിയായിരുന്നു, പക്ഷേ നമ്മൾ ചെയ്തപ്പോഴത്തേക്ക് എത്രയുണ്ടായിരുന്നു? 65,000 അയാളുടെ ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഹി ഷുഡ് ബ്രിങ് 5,000 rupees, 5,000 രൂപ അയാൾ വിഡ്രോ ചെയ്യണം. അപ്പോൾ വിഡ്രോ ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, ഇതിൻ്റെ റിവേഴ്സ് ആയിരിക്കും ജേണൽ എൻട്രി വരുന്നത് അല്ലേ. ഫേമിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അവരുടെ നിന്ന് പൈസ പോകുമല്ലേ. അപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ആര് ഡെബിറ്റ് ചെയ്യണം? ബീസ് ക്യാപിറ്റൽ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ ബീസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ട ഇത്രയായിരുന്നു, 5,000 ടു ക്യാഷ് 5,000. നരേഷൻ എന്തെഴുതാം? ഇവിടെ എക്സസ് ആയിട്ടിരുന്ന എമൗണ്ട് വിഡ്രോ ചെയ്യുവാണ് ചെയ്തത്. അപ്പോൾ എക്സസ് ഓഫ് ക്യാപിറ്റൽ വിഡ്രോൺ ബൈ ബി. എക്സസ് ഓഫ് ക്യാപിറ്റൽ വിഡ്രോൺ ബൈ ബി. അപ്പോൾ ഇങ്ങനെയാണ് ജേണൽ എൻട്രീസ് വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ആദ്യത്തെ മെത്തേഡ്, അതായത് പുതിയ പാർട്ണറിൻ്റെ ക്യാപിറ്റലിനെയും അയാളുടെ ഷെയറിനെ ബേസ് ചെയ്തിട്ട് ക്യാപിറ്റൽ, ടോട്ടൽ ക്യാപിറ്റൽ ഓഫ് ദ ഫേം ആണ് നമ്മൾ കണ്ടുപിടിച്ചത്. എന്നിട്ട് എന്താ ചെയ്തത്? ആ ടോട്ടൽ ക്യാപിറ്റലിനെ പുതിയ പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ മൂന്ന് പേർക്കും വീതിച്ചു കൊടുത്തു. അപ്പോൾ പഴയ പാർട്ണേഴ്സിൻ്റെ ക്യാപിറ്റൽ ബാലൻസുമായിട്ട് ആ പുതിയ ക്യാപിറ്റൽ ബാലൻസ് നമ്മൾ കമ്പയർ ചെയ്തു. അപ്പം ആദ്യത്തെ ചിലപ്പോൾ എക്സസ് ആയിട്ട് വരാം, ചിലപ്പോൾ ഡെഫിഷ്യൻസി ആയിട്ട് വരാം. ഡെഫിഷ്യൻസി ആണെങ്കിൽ ആ ഡെഫിഷ്യൻസി വന്ന എമൗണ്ട് എത്രയാണോ അത്രയും ഈ പാർട്ണർ കൊണ്ടുവരേണ്ടി വരും. എക്സസ് ആണെങ്കിലോ പാർട്ണർ ആ എക്സസ് വന്ന എമൗണ്ട് വിഡ്രോ ചെയ്തുകൊണ്ട് പോകാം. ഇപ്പോൾ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്, മെത്തേഡ് ബേസ്ഡ് ഓൺ ദ ക്യാപിറ്റൽ ആൻഡ് ഷെയർ ഓഫ് ന്യൂ പാർട്ണർ. ന്യൂ പാർട്ണറിൻ്റെ ക്യാപിറ്റലിനെയും ഷെയറിനെയും ബേസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് മെത്തേഡുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.